السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സ് നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ അതിന്റെ തുടർച്ചയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിർദ്ദേശിച്ചു, എല്ലാ നിസ്കാരങ്ങൾക്കും പിറകെ, ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെ അൽ മുഅവ്വിദാത്ത് ഓതണമെന്ന്. അൽ മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ കാവലിൽ തേടപ്പെടുന്ന സൂക്തങ്ങൾ, സൂറത്തുകളാണ്. അൽ മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്നത് വിശുദ്ധ ഖുർആനില് 113-ാമത്തെയും 114-ാമത്തെയും സൂറത്തുകളാണ്. അത് അവസാനത്തെ രണ്ട് സൂറത്തുകൾ. എല്ലാവിധ തിന്മകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, കെടുതികളിൽ നിന്ന് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശരണം തേടണം, കാവൽ തേടണം എന്നത് നമുക്ക് വ്യക്തമാണ്. അത് സംബന്ധിച്ചുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. അവയാണ് 113-114 നമ്പറുകളിലെ സൂറത്തുകൾ. ആകെ 116 സൂറത്താണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പോൾ ഈ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും അൽ മുഅവ്വിദത്തൈനി എന്ന് അറിയപ്പെടുന്നുണ്ട്. മുഅവ്വിദത്തൈനി, കാവൽ തേടാൻ വേണ്ടി ശരണമന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സൂറത്തുകളാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള, അതായത് 112-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇത് തൗഹീദിന്റെ വിളംബരമാണ്. തൗഹീദ് സംബന്ധിച്ചാണ് അതിൽ പറയുന്നത്, അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദിനെ സംബന്ധിച്ച്. അപ്പൊ ഈ ഏകനായ അള്ളാഹുവിനെ ആശ്രയിക്കണം, എല്ലാ തരം കെടുതികളിൽ നിന്നും കാവൽ തേടേണ്ടത് ഏകനായ റബ്ബിനോടാണ്, അള്ളാഹുവോടാണ് എന്ന ഒരു ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ ചേർത്ത് അൽ മുഅവ്വിദാത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ അൽ മുഅവ്വിദാത്ത്, അതായത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, സൂറത്തുൽ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഇവ മൂന്നും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം ഓതൽ, ഓരോ പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ രാവിലെയും വൈകിട്ടും ഈ സൂറത്തുകൾ മൂന്ന് പ്രാവശ്യം വീതം ഓതൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെ സുബ്ഹി നമസ്കാരാനന്തരവും മഗ്രിബ് നമസ്കാരാനന്തരവും ഈ സൂറത്തുകൾ മൂന്ന് പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് നമസ്കാരങ്ങളിൽ ഈ സൂറത്തുകൾ ഓരോ പ്രാവശ്യം വീതം ഓതുക, നിസ്കാരത്തിന് ശേഷമാണ് പറയുന്നത്. നിസ്കാരത്തിൽ ഓതുന്നുണ്ടെങ്കിൽ അത് കൂടാതെയാണ്, നിസ്കാരത്തിന് ശേഷം, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകൾ പിറകെ ഇതുകൂടെ ചൊല്ലുക. പിന്നെ ഇതില് ഉഹ്റ്, അസ്ഹ്റ്, ഇശാ എന്നീ നിസ്കാരങ്ങൾക്ക് പിറകെ ഓരോ പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. മഗ്രിബ്, സുബ്ഹ് എന്നീ നമസ്കാരങ്ങൾക്ക് പിറകെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക. കാരണം രാവിലെയും വൈകിട്ടും മൂന്ന് പ്രാവശ്യം ചൊല്ലുക സുന്നത്തുണ്ട്. അപ്പോൾ മഗ്രിബിന്റെയും ഇശായിന്റെയും ശേഷം ചൊല്ലുമ്പോൾ ആ സുന്നത്ത് അതിലൂടെ കിട്ടുകയും ചെയ്യും എന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് അങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു കാര്യം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചിട്ട്, കൈകൾ രണ്ടും, രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചിട്ട് കൈപ്പള്ളകൾ അതിലേക്ക് അഭിമുഖമായി ഓതണം ഈ മൂന്ന് സൂറത്തുകളും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോ പ്രാവശ്യം ഊതിയിട്ട് കൈയിൽ ഊതുക. എന്നിട്ട് മുഖവും തലയും ശരീരത്തിന്റെ മുകൾ ഭാഗത്തിന് താഴോട്ട് സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ തടവുകയും വേണം. അങ്ങനെയാണ് കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്. വേറെ ദിക്റുകളുണ്ട്. അവസാനം ചൊല്ലേണ്ട ദിക്റ് അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന ദിക്റാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലരും ചെയ്യാറില്ല എന്നതൊരു വസ്തുതയാണ്. അതായത് നിസ്കാരത്തിന് പിറകെ സുബ്ഹാനല്ലാഹ് ഇന്ന് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ഒരുവിധം എല്ലാവരും ചൊല്ലാറുണ്ട്.
അത് തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് സുന്നത്തില്ല എന്ന ചില ആളുകളുടെ ധാരണ. ചിലർ സംശയം വരെ ചോദിച്ചിട്ടുണ്ട്, അതായത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും എന്തുണ്ട്, ഈ പറഞ്ഞ ദിക്റുകളെല്ലാം ബാധകമാണ്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം വീതം ചിലർ സുന്നത്തുണ്ട്. ഏത് കുൽ അഊദു റബ്ബി, കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു റബ്ബിൽ ഫലഖ്, കുൽ അഊദു റബ്ബിൻ നാസ്. അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷം ഈ സൂറത്തുകൾ കൂടി ചൊല്ലാൻ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇതിനായിട്ട് അത്ര അധികം സമയമൊന്നും ചിലവഴിക്കേണ്ടതില്ല. വളരെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ്. പല പള്ളികളിലും പിന്നെ തസ്ബീഹ്, തഹ്മീദ്, പിന്നെ തക്ബീർ, തഹ്ലീൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൂട്ടുപ്രാർത്ഥനയുള്ള പള്ളികളിലാണെങ്കിൽ പിന്നെ കൂട്ടുപ്രാർത്ഥനയിലേക്ക് നീങ്ങും. ഈ സൂറത്തുകൾ വരരു വരാറില്ല. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കൂട്ടുപ്രാർത്ഥന ഇല്ലാത്ത പള്ളികളിലാണെങ്കിൽ ചിലര് പിന്നെ ദിക്റ്, പല ആളുകളും ദിക്റ് പോലും ഇല്ലാതെ എണീറ്റ് പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് കൂട്ടുപ്രാർത്ഥന ഉള്ള പള്ളികളിലും എണീറ്റ് പോകാറുണ്ട് ചിലക്കെ. അത് ആവശ്യമുള്ളപ്പോ എണീറ്റ് പോകാം, ഇത് നിർബന്ധമുള്ള കാര്യങ്ങളും അല്ല. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സമയമുള്ളവർ അത് ഉപേക്ഷിക്കാതിരിക്കുകയാണ് വേണ്ടത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്ക് വളരെയധികം പുണ്യമുണ്ട്. അപ്പൊ ആ ദിക്റിന്റെ ഭാഗമായിട്ട് തന്നെ അതിൽപ്പെട്ടതാണ് ഈ സൂറത്തുകൾ ഓതുക എന്നതും. അപ്പൊ അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം, ഒന്ന് മഗ്‌രിബ് നമസ്കാരത്തിൽ ഈ തസ്ബീഹ്, തക്ബീർ, തഹ്മീദ് പോലും പലരും ഉപേക്ഷിക്കുന്നു. അത് ഒരു സുന്നത്തല്ല എന്നൊരു ധാരണ പല ഒരു പരന്ന പോലെയുണ്ട്. അതേപോലെ പിന്നെ ഈ സൂറത്തുകൾ ഓതുന്ന ഒരു പതിവ് പലയിടത്തും കാണുന്നില്ല. ഇത് ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്താൽ മതി, പക്ഷെ സംഗതി എല്ലാവരും ചെയ്യേണ്ടതാണ്. നിർബന്ധമില്ലെങ്കിലും വളരെ പ്രബലമായിട്ടുള്ള ധാരാളം ഫദലുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് സുന്നത്തായ കർമ്മമാണ്. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.